നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് സ്വീകരിച്ച പ്രതിരോധ നടപടികൾ കോവിഡ് അണുബാധ നിരക്ക് കുറയ്ക്കാൻ കാരണമായതായി അധികൃതർ. ഇത് കോവിഡ് വ്യാപനത്തിന്റെ നാലാം തരംഗത്തിന്റെ തീവ്രത കുറയ്ക്കാനും ഇടയായി. ജനസംഖ്യയുടെ 85% വാക്സിനേഷൻ നിരക്ക് വർദ്ധിപ്പിച്ചതും രോഗബാധിതരായ കോവിഡ് ലക്ഷണങ്ങൾ കാണിക്കുന്നവരുമായുള്ള സമ്പർക്കം ഒഴിവാക്കിയതും ഇങ്ങനെ നിരവധി ഘടകങ്ങളാണ് ശ്രദ്ധേയമായ കുറവിന് കാരണമായത്. രാജ്യത്ത് കോവിഡ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിച്ച കുവൈറ്റുകളുടെയും പ്രവാസികളുടെയും എണ്ണം 9,17,900 കവിഞ്ഞു. ലോകത്ത് കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ വാക്സിനേഷന്റെ നാലാം ഡോസ് നൽകാൻ കുവൈറ്റിന് പദ്ധതിയില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാം ഡോസ് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്നും രാജ്യത്ത് എല്ലാവരോടും മൂന്നാം ഡോസ് സ്വീകരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗൾഫ് രാജ്യമായ ബഹ്റിൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ കോവിഡിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി നാലാം ഡോസ് വിതരണം ചെയ്തിരുന്നു. രാജ്യത്തെ രോഗ പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കുമാണ് പ്രാധാന്യമായും നാലാം ഡോസ് വിതരണം ചെയ്യുന്നത്. രാജ്യത്തെ വിലക്കയറ്റം ആഗോള പ്രതിഭാസത്തിന്റെ ഭാഗമാണെന്നും കൃത്രിമ വിലക്കയറ്റം തടയാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതായും വാണിജ്യമന്ത്രി ഫഹദ് അൽ ഷെരിയാൻ അറിയിച്ചു. റഷ്യൻ ഉക്രൈൻ യുദ്ധം, കോവിഡിന്റെ വ്യാപനം, ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെ ചെലവും വർദ്ധിച്ചിട്ടുണ്ട്. അന്യായമായ വില വർധനയ്ക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളും. ഇതിനായി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അതേസമയം ന്യായവില ലഭിക്കേണ്ടത് വ്യാപാരികളുടെയും ഉൽപ്പാദകരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും മന്ത്രി വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ലെന്നും സാധന ലഭ്യത ഉറപ്പുവരുത്താനാവശ്യമായ മുന്നൊരുക്കവും ജാഗ്രതയും സർക്കാർ നടത്തുന്നുണ്ടെന്നും ഫഹദ് അൽ ഷെരിയാൻ അറിയിച്ചു. ആർദിയയിൽ കുവൈറ്റി കുടുംബത്തെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരനായ പ്രവാസി ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. തന്റെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് സെല്ലിനുള്ളിൽ പ്രവാസി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്ന ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലേഷൻ ആണ് അറിയിച്ചത്. ആർദിയയിലെ ഒരു കുടുംബത്തിലെ 3 പേരാണ് പ്രവാസി കൊലപ്പെടുത്തിയത്. പ്രവാസിയുടെ മൃതദേഹം പരിശോധിക്കുകയാണെന്നും ഒരു തരത്തിലുള്ള മുറിവുകളോ ചതവുകളോ ശരീരത്തിൽ ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വർഷത്തോളം നീണ്ട കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം വ്യാപകമായ ഇളവുകൾ നൽകിയതോടെ വിസ കച്ചവടം വീണ്ടും ഭീഷണി ഉയർത്തി തുടങ്ങി. തൊഴിൽ വിപണി ഇപ്പോൾ തിരിച്ചു വരലിന്റെയും വീണ്ടെടുക്കലിന്റെയും പാതയിലാണ്. വാണിജ്യ സ്ഥാപനങ്ങളുടെ ആവശ്യകത ഉയർന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുള്ള റെസിഡൻസി വാങ്ങലും കൈമാറ്റ കരാറുകളും വർദ്ധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വഴിയുള്ള റെസിഡൻസി വ്യാപാരത്തിന്റെ പരസ്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. വ്യാജ കമ്പനികളും ആളുകളും റെസിഡൻസി നൽകാനാകുമെന്നും സർക്കാർ സ്വകാര്യ കരാറുകൾ ട്രാൻസ്ഫർ ചെയ്യാമെന്നും വിശ്വസിച്ച് പണം തട്ടുകയാണ് പതിവ്. ഫേസ്ബുക്ക് അടക്കം ഇത്തരം റെസിഡൻസി ട്രേഡ് നടത്തുന്ന പേജുകൾ സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 225 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 626,609 ആരോഗ്യ മന്ത്രാലയം. ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 507 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 2,552 പേർ ചികിത്സയിലും 61 പേർ കോവിഡ് വാർഡിലും 9 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. സഹേൽ ആപ്ലിക്കേഷനിൽ ഇലക്ട്രോണിക്സ് പേയ്മെന്റ് സേവനം ചേർത്തതായി കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് യൂസഫ് കാസിം അറിയിച്ചു. ഇതോടെ ടെലിഫോൺ സേവനങ്ങൾക്കുള്ള ബില്ലുകളും മറ്റ് സേവനങ്ങളും സഹേൽ ആപ്പ് വഴി അടയ്ക്കുവാൻ സാധിക്കും. ഉപഭോക്താവിന് കുടിശ്ശിക സംബന്ധമായ വിവരങ്ങളും ആപ്പ് വഴി ലഭ്യമാകും. ഈ ഗവൺറേറ്റിന്റെ ഭാഗമായി സർക്കാർ സ്ഥാപനങ്ങളുടെ സർക്കാർ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും വേഗതയും വർദ്ധിപ്പിക്കാനും ഉപഭോക്താവിന് ഇലക്ട്രോണിക്സ് രീതിയിൽ എളുപ്പത്തിൽ ഇടപാടുകൾ നടത്താനും ലക്ഷ്യമിട്ടുള്ള ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനാണ് സഹേൽ. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെഡിക്ക് 249.54 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.